സ്റ്റിപ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. അപ്പോൾ ഇന്ന് ഞാൻ മുടിയൊക്കെ അയച്ചിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ കെയറും അതുപോലെ സ്കിൻ കെയറും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ ഞാനിത് ചെയ്യാറുള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം അതിന് മുമ്പിട്ടിരുന്ന ഡാൻഡ്രഫിൻ്റെ ആ ഒരു ഡാൻഡ്രഫിനെ നമ്മൾ കളയുന്ന കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത വീഡിയോയൊക്കെ ചോദിച്ചു. ഇൻസ്റ്റൻ്റായിട്ട് ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനായിട്ട് എന്താണ് വഴിയുന്നത്? ഇപ്പം മഴ തുടങ്ങിയതിന് ശേഷം എനിക്കും നല്ല ഡാൻഡ്രഫാണ്, ഇങ്ങനെ ഒന്ന് തൊടാൻ കൂടി ഇപ്പോൾ പറ്റില്ല. അപ്പം എനിക്കും പയ്യെ പയ്യെ മാറുന്നതിനെക്കാട്ടി ഇഷ്ടം പെട്ടെന്ന് മാറുന്ന തരത്തിലുള്ള ടിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് എനിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്കും അത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡാൻഡ്രഫിനെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം, ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ചാനൽ കാണുന്നുവെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറന്നുപോകും. അപ്പോൾ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. ദെൻ ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഹെയറിലുള്ള എന്താ പറയുക നോട്ടുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ കെട്ട് വീണ് കിടക്കുന്നതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒഴിവാക്കുക. നമ്മൾ കോമ്പ് ഉപയോഗിക്കരുത്, പകരം നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഉണ്ടോ. ഞാനിപ്പം ജടയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ്, ഉടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുക. ഓക്കെ, അത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കോമ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോമ്പിൻ്റെ ഈ ഒരു ഭാഗം വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾ കോമ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി എപ്പോഴും എനിക്ക് എളുപ്പമായിട്ടുള്ളത് ഈ സെൻറ്റർ പാർട്ടീഷൻ എടുക്കുന്നതാണ്. ഓക്കെ, കണ്ടോ, അതിനുശേഷം ഒന്നും കൂടി ഒന്ന് കോതി കൊടുക്കാം. ഇനി ഇതിനകത്ത് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആകെ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ എപ്പോഴും എല്ലാവരുടെയും വീടുകളിൽ സുലഭമായിട്ടുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് കാണാം. ഇതൊരു ജ്യൂസാണ്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനടിയിൽ കിടക്കുന്നത് രണ്ട് ഐറ്റംസിൻ്റെ ജ്യൂസ് ഞാൻ ഒന്നിച്ചാക്കി വെച്ചതാണ്. ചുവന്നുള്ളിയുടെ ജ്യൂസ് ഞാൻ ചേർത്തിട്ടുണ്ട്, കടുക് ജ്യൂസ്, അതായത് കടുക് വരച്ചിട്ട് അത് പിഴിഞ്ഞ് അത് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ മഞ്ഞ കളറിൽ കിടക്കുന്നത് കടുകാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണം. പിന്നെയുള്ളത് ഒരു ഇത്തിപ്പോരം വെളിച്ചെണ്ണ. ഇത്തിപ്പോരം ഒന്നുമില്ല കേട്ടോ, നമ്മുടെ ഹെയറിന് എന്തേലും വെളിച്ചെണ്ണ ആവശ്യമുണ്ടോ അത്രയും വെളിച്ചെണ്ണ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതാ ഇത് ഇതിൻ്റെ ആദ്യം വീഴുന്ന മഞ്ഞ കടുകാണ്, ലാസ്റ്റ് വീണത് എന്താണ് കൊച്ചുള്ളി. ഇനി ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എന്താണ് ഏതൊരു ഹെയർ പാക്ക് എന്തെങ്കിലും ഹെയറിൽ ചെയ്യുന്നതിന് മുമ്പ് ഓയിൽ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതെനിക്ക് ഇരട്ടിപ്പണിയായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ എല്ലാത്തിലും ഓയിൽ മിക്സ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഇതിപ്പോൾ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യുന്നത്, ഹെയറിൽ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ എനിക്ക് വന്നിരുന്നു ഹെയർ കെയർ വീഡിയോ ചെയ്തപ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിച്ചൂടേ എന്ന് ഒരു കമൻറ്റ് വന്നിരുന്നു. നമ്മൾ ഹെയറിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന്, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചിരി അന്നേരം മായും. നമ്മളൊരു കാര്യത്തിൽ കൂടുതൽ എൻഗേജ് ആകുമ്പോൾ എന്ത് ചെയ്യും, ചിരി മായും, നമ്മൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി മുതൽ എല്ലാ വീഡിയോയിലും ഞാൻ നന്നായിട്ട് സ്മൈൽ ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനൊന്ന് അപ്ലൈ ചെയ്യട്ടെ. ഇങ്ങനെ കയ്യിലെടുക്കുക. ഓഹ്, ഭയങ്കര വാട്ടറിയാണ്. ഓ മൈ ഗോഡ്, അതുപോലെ തന്നെ നീരിറക്കം അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരിത് ഒത്തിരി നേരം തലയിൽ വെച്ചോണ്ടിരിക്കരുത്. ഡിസ്ക്ലൈമറാണ്, കഫക്കെട്ട്, ജലദോഷം, പനി, നീരിറക്കം അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും ഈ സംഭവം ഒരുപാട് നേരം ഹെയറിൽ
വെച്ചുകൊണ്ട് ഇരിക്കണ്ട. ഓക്കെ, അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്തോളുക. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് അതല്ല വലുത്, എനിക്ക് എങ്ങനെയെങ്കിലും തലേന്ന് ഡാൻഡ്രഫൊക്കെ ഒന്ന് ഒഴിവാകണം, അതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോരോ പോർഷൻ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് മാറ്റുമ്പോൾ കണ്ട നല്ല കൃത്യമായിട്ടൊരു വര വീഴും അവിടെ. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ ഇത് കണ്ണിലൊന്നും പോകില്ല കേട്ടോ, കടുകിനൊക്കെ നല്ല ഒരു പുകച്ചിലുള്ളതാണ്, അതുകൊണ്ട് കണ്ണിൽ പോകാതെ മാക്സിമം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് എനിക്കൊരു സെക്കൻഡ് ചീൻ വന്നിട്ടുണ്ട്. ഈ സെക്കൻഡ് ചീൻ റിമൂവ് ചെയ്യാനുള്ള ഒരു എക്സസൈസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സക്സസ് ആയാൽ ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാം, സക്സസ് ആവാത്ത കാര്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു സാരി ഡ്രൈപ്പിംഗ് വീഡിയോയില്ലേ, ഒരാൾ ചോദിച്ചിരുന്നു, ചേച്ചി എന്ത് വർക്കൗട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ മെല്ലിയിരിക്കാനായിട്ട്, എന്ത് വർക്കൗട്ടാണ് ചെയ്യുന്നത് എന്ന്. ചേച്ചി ചെയ്യുന്ന ആകെ എക്സസൈസ് സമയത്തിന് ഭക്ഷണം കഴിക്കും, എന്നിട്ട് വെറുതെ ഇരിക്കും, ചില കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാലും അങ്ങനെ വർക്കൗട്ടായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല, നന്നായിട്ട് ഭക്ഷണം കഴിക്കും. നന്നായിട്ടെന്ന് വെച്ചാൽ എൻ്റെ വയറിൽ എനിക്ക് കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഭക്ഷണം കഴിക്കും. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ഒരു വലിയ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യാറൊന്നുമില്ല. അത് കുടുംബ പാരമ്പര്യമാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യാറൊന്നുമില്ല. പിന്നെന്താ പറയുക, എൻ്റെ മമ്മി എപ്പോഴും സാരിയാണ് ഉടുക്കുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് മമ്മി ഇപ്പോഴും ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ, ഞങ്ങൾ ചുരിദാർ ഇടാൻ സമ്മതിക്കത്തില്ല, ചുരിദാർ ഇട്ട് കഴിഞ്ഞാലേ കുശുമ്പാണ്, കുശുമ്പ് കുശുമ്പ്, മമ്മി ഏടെ ചേച്ചിയാണോ ചോദിക്കും. പണ്ട് ഞാൻ കോളേജിലൊക്കെ വെച്ചിട്ട് മമ്മി സാരി ഉടുത്തുകൊണ്ട് വന്നാലും പറയും, എടി നിൻ്റെ ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറയും, കുശുമ്പ് വരത്തില്ലേ, അപ്പോൾ അതുകൊണ്ട് മമ്മി സാരി ഉടുത്താൽ. അത് ഞാൻ പറഞ്ഞത് അതൊരു എന്താ പറയുക, ഫാമിലി പരമായിട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്, അല്ലാണ്ട് ഞാനതിന് പ്രത്യേകിച്ച് വർക്കൗട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഹെയർ കെയർ കഴിഞ്ഞു, ഇനി നമുക്ക് സ്കിൻ കെയറിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറിറ്റ് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ്റും കൂടെ ചേർക്കണം, പക്ഷേ ഇപ്പം ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കോഫി പൗഡറും ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഞാൻ സാധാരണയായിട്ട് ഞാൻ ഓട്സിൻ്റെ പൗഡർ ചേർക്കാറുണ്ട്. എനിക്ക് ഓയിലി സ്കിന്നാണ്, ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ ഓട്സിൻ്റെ പൗഡർ ബെറ്ററാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓട്സിൻ്റെ പൗഡർ ഈ വീക്കിൽ ഞാൻ ഒഴിവാക്കിയേക്കുവാണ്. ദാ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് റോസ് വാട്ടറിൽ യൂസ് ചെയ്യാം, പാലിൽ മിക്സ് ചെയ്യാം, പക്ഷെ ഞാൻ നോർമൽ വെള്ളത്തിൽ ഇതേ ഇങ്ങനെ കൈകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്യാറ്. നമ്മുടെ മുഖത്തിടെ നമ്മൾ വീട്ടിൽ എല്ലാവരും വീട്ടിലിരുന്ന് ഫേസ് പാക്കൊക്കെ ഇടുന്നത് ബ്രഷ് കൊണ്ടാണ് ഇടുന്നത്, ഇടുന്നവരുണ്ടാവാം, പക്ഷെ ഞാൻ വെറുതെ കൈകൊണ്ട് ചക്കടാലുക്കട്ടെ വാരി പൊത്തത്തേ ഉള്ളൂ. അപ്പം ഞാൻ ഹിമാലയൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്കിത് ഫേസിലേക്കൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മഞ്ഞൾ ഒരു നല്ല ഒരു ആൻറ്റി ബാക്ടീരിയലാണ്. കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്ങിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതവിടെ ഒരു 10-20 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പം എന്താ 15-20 മിനിറ്റോളമായി, അതായത് ഒക്കെ നന്നായിട്ട് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇനി ഇത് എന്ത് ചെയ്യുക, ഒരു ചെറിയതായിട്ട് വലുതായിട്ടല്ല, ചെറിയ രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് റബ് ചെയ്ത് ഫേസും കഴുകണം, തലയും കഴുകണം, മൊത്തത്തിൽ പുളിക്കുകയും കൂടെ വേണം. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ,
അപ്പം ഞാനിത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫേസിലേക്ക് റോസ് വാട്ടർ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തൊരു കണ്ടു നോക്കുക, കാർട്ടിലിടാം. പിന്നെ ഹെയറിൽ ഞാൻ ഹെയർ സീറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു അടിപൊളി ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.